ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചില കലാരൂപങ്ങൾ അതിൽ പ്രത്യേകിച്ച് വാദ്യകല ആയിട്ടുള്ള പഞ്ചമാശബ്ദം പഞ്ചമാശബ്ദം എന്ന് വെച്ചാൽ അഞ്ച് വാദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഒരു സംഘ കലയാണ് അല്ലെങ്കിൽ ഒരു സംഘവാദ്യകലയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കലയുടെ രൂപവൽക്കരണം നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അത് ഈ ശ്രീഭൂതബലിക്ക് അതേപോലെ ആറാട്ടിന് ഒക്കെയാണ് ഈ പഞ്ചമാശബ്ദം കൊട്ടിയിരുന്നതായിട്ട് ഈ പറഞ്ഞ ക്ഷേത്രരേഖകളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രകലകൾ എന്ന് നമ്മൾ ഇന്നറിയുന്ന സോപാന സംഗീതം അതേപോലെ പഞ്ചവാദ്യം പോലുള്ള ചില വാദ്യകലകൾ പിന്നെ കൂടിയാട്ടം കൂത്തമ്പലത്തിനുള്ളിൽ തന്നെ അവതരിപ്പിച്ചിരുന്ന കൂടിയാട്ടം അല്ലെങ്കിൽ ചാക്യാർ കലയായുള്ള കൂത്ത് കൂത്ത് കൂടിയാട്ടം അന്ന് പഴയ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കൂടിയാട്ടം എന്നുള്ള വാക്ക് വളരെ അടുത്ത കാലത്താണ് പ്രചാരത്തിൽ വന്നത് നേരത്തെ ആ കല അറിഞ്ഞ് അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത് കൂത്ത് എന്നുള്ള പേരിലാണ് ഏതായാലും ഇവിടെ ഈ കൂത്ത് എടുത്തു പറയാനായിട്ടാണ് ചാക്യാർ സമുദായം അവതരിപ്പിച്ചിരുന്ന കൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂത്ത് ഇങ്ങനെയുള്ള കലകൾ ഉണ്ടായതായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇവയുടെ ഒരു വികാസം സംഭവിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അത് ഈ ക്ഷേത്രരേഖകളിൽ നിന്ന് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒപ്പം നമുക്ക് ഈ പാരമ്പര്യത്തിൽ പെടാത്ത ഈ ക്ഷേത്ര പാരമ്പര്യത്തിൽ പെടാത്ത മറ്റ് ചില പാരമ്പര്യങ്ങളുടെ തുടർച്ച അതും ഈ കാലഘട്ടത്തിൽ തന്നെ പ്രബലമാകുന്നുണ്ട് അതാണ് എടുത്തു പറയേണ്ട വേറൊരു വസ്തുത ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ സംഘകാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്ന ചില കലാരൂപങ്ങളുടെ പ്രത്യേകിച്ച് കുരവേക്കൂത്ത് പോലെയൊക്കെയുള്ള ചില കലാരൂപങ്ങളുടെ തുടർച്ചകൾ മറ്റ് പല കലകളിലും നമുക്ക് കാണാൻ പറ്റും ഒന്ന് കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര കളി എന്നൊക്കെ പറയുന്ന ആ കലയിൽ അത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ വട്ടക്കളി വട്ടക്കളിയുടെ പല രൂപങ്ങൾ പല സമുദായങ്ങൾക്കിടയിൽ നിലവിലുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഗോത്ര സമുദായമായിട്ടുള്ള പണിയർ പണിയരുടെ ഇടയിൽ വട്ടക്കളിയുണ്ട് ഒപ്പം കണ്ണിയാർ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ കണ്യാറുകളിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു അതിൻ്റെ ഒരു വിഭാഗം അത് വട്ടക്കളിയാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ അവർക്കിടയിലും വട്ടക്കളി പ്രത്യേകിച്ച് ക്രാനായ ക്രിസ്ത്യാനികൾക്കിടയിൽ വട്ടക്കളിക്ക് വലിയ പ്രചാരമുണ്ട് അപ്പോൾ ഇങ്ങനെ പല സമുദായങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു ഒരു കലയാണ് വട്ടക്കളി വട്ടത്തിൽ കളിക്കുക എന്നുള്ളത് പല വട്ടം കളിക്കുക അങ്ങനെയൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും വട്ട ഈ വട്ടക്കളിക്ക് പൊതുവേ ഉള്ള ഒരു സവിശേഷത ഇത്തരത്തിലുള്ളൊരു സംഘനൃത്തമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കലകൾ അത് കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ പ്രബലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ സംഘകാല പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാലത്ത് കാണുന്ന ബുദ്ധമതം അതേപോലെ ജൈനമതം ആജീവിക മതം പിന്നീട് വരുന്ന താന്ത്രിക അനുഷ്ഠാനങ്ങൾ ഒപ്പം തന്നെ ബ്രാഹ്മണ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട മീമാംസ ഇങ്ങനെ ഉള്ള പല വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പല ദർശനങ്ങൾക്ക് ഇടയിൽ നമ്മൾ ഇതുവരെ പറയാത്ത ചില സംഗതികൾ കൂടിയുണ്ട് അത് ഒന്ന് യഹൂദ പാരമ്പര്യമാണ് ഒന്ന് കേരളത്തിലുള്ള യഹൂദ പാരമ്പര്യം പ്രത്യേകിച്ച് മട്ടാഞ്ചേരി പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദർക്കിടയിൽ ധാരാളം പാട്ടുകൾ അവരുടെ ഇടയിൽ ധാരാളം പാട്ടുകൾ ഉണ്ടായിരുന്നു അത് അടുത്ത കാലത്ത് വരെ പല പോപ്പുലർ പാട്ടുകൾ രീതിയിലുള്ള പാട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ പഴയ രീതിയിലുള്ള ചില പാട്ടുകളും ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഗൃഹാതിരത്വം എന്നുള്ള രീതിയിൽ ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അത്തരത്തിലുള്ള പാട്ടുകൾ ഈ യഹൂദ സമുദായത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു മറ്റൊന്ന് കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹമാണ് അത് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നമുക്കറിയാം പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടഗാമ കോഴിക്കോട് വന്നിറങ്ങുന്നതോടുകൂടിയാണ് അവരുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് അതിന് വളരെ കാലം മുമ്പ് തൊട്ട് തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യമുണ്ട് മാത്രമേ പ്രബല സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നൊരു കാര്യം അതായത് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് പൊതുവെ അവരെ പറയാറുള്ളത് കേരളത്തിൽ നേരത്തെ തന്നെ നില നിലവിലുണ്ടായി അല്ലെങ്കിൽ കേരളത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത് അവരുടെ ഇടയിലുള്ള ഐതിഹ്യം അനുസരിച്ച് എ ഡി അൻപത്തിരണ്ടില് അല്ലെങ്കിൽ പുതുവർഷം അൻപത്തിരണ്ടില് സെൻറ്റ് തോമസ് ക്രിസ്തു ശിഷ്യനായിട്ടുള്ള സെൻറ്റ് തോമസ് കേരളത്തിലെത്തുകയും ഇവിടെ ചില ബ്രാഹ്മണ കുടുംബങ്ങളെ ഉൾപ്പെടെ ക്രിസ്തുമതത്തിലേക്ക് മതത്തിലേക്ക് മതം മാറ്റുകയും ഒപ്പം കുറച്ച് പള്ളികൾ ഏഴ് ഏഴ് പള്ളികളിൽ നിന്ന് ഏഴര പള്ളികൾ എന്നൊക്കെ പറയാറുണ്ട് പള്ളികളാണെന്നും ഏഴര പള്ളികളാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഏതായാലും ഏഴ് പ്രബലമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ പള്ളികൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പ്രചാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കഥ മറ്റൊന്ന് ഈ പൊതുവർഷം നാലാം നൂറ്റാണ്ടോടുകൂടി ക്നായ്ത്തൊമ്മൻ എന്ന ഒരു 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 പ്രമാണി അദ്ദേഹം ഈ മധ്യേഷ്യയിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നതെന്നും തന്നും എഴുപത്തിരണ്ട് കുടുംബങ്ങൾ അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെത്തിയെന്നും അവർ കേരളത്തിൽ ചില അവകാശങ്ങളൊക്കെ അന്നത്തെ രാജാവ് അന്നത്തെ പെരുമാൾ അദ്ദേഹത്തിന് കൊടുത്തുവെന്നും അങ്ങനെയൊക്കെ ഒരു ഒരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് അത് ഞാൻ ഐതിഹ്യം എടുത്തു പറയാൻ കാര്യം ഇതൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ചരിത്രപരമായ തെളിവുകൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് അവരുടെ ഇടയിലുള്ള വിശ്വാസമാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം മാത്രമല്ല അതൊരു വംശശുദ്ധി കാത്ത് സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള പ്രത്യേകതകൾ വരെ ഈ ജ്ഞാനായ സമുദായത്തിനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ക്രിസ്ത്യാനി സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ നമുക്ക് പ്രബലമായിട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു രേഖ നമുക്ക് ലഭ്യമാകുന്ന ഒമ്പതാം നൂറ്റാണ്ടിലെ തെരസാപ്പള്ളി ചപ്പേടാണ് മാർ സബീർ റിസോയ്ക്ക് കൃത്യമായിട്ടുള്ള ചില പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന തെരസാപ്പള്ളി ശാസനം അല്ലെങ്കിൽ തെരസാപ്പള്ളി ചപ്പേടുകൾ എന്നറിയുന്ന അതിൽ കൃത്യമായിട്ടുള്ള പരാമർശം ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാലത്തോട്ടുള്ള ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ് ഏതായാലും ക്രിസ്ത്യാനി സമൂഹത്തിനിടയിൽ പലതരത്തിലുള്ള കലാരൂപങ്ങൾ പ്രചാരത്തിലുണ്ടായി ഇപ്പോഴും പ്രചാരത്തിലുണ്ട് അത് ക്നാനായ കത്തോലിക്കരുടെ ഇടയിൽ അല്ലെങ്കിൽ ക്നാനായ സമുദായക്കാരുടെ ഇടയിൽ കത്തോലിക്കർ മാത്രമല്ല ക്നാനായ സമുദായം പലതരത്തിലുണ്ട് അപ്പോൾ ക്നാനായ സമുദായത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച വട്ടക്കളി കൂടാതെ കല്യാണ പാട്ടുകൾ അവരുടെ കല്യാണ കല്യാണത്തിന് സവിശേഷ രീതിയിലാണ് കല്യാണം നടത്തുന്നത് അപ്പോൾ ആ കല്യാണ പാട്ടുകൾ അത് അവരുടെ ഇടയിലുള്ള ഒരു 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 കലാരൂപമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഈ മാർഗംകളിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കല അത് മാർത്തോമ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലയാണ് മാർത്തോമ പ്രത്യേകിച്ച് സെൻറ് തോമസ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റ് തോമസ് കേരളത്തിൽ എത്തിയതും ഈ ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് മാർഗ്ഗം കളിയിലെ പ്രധാനപ്പെട്ട ഒരു രീതി പുരുത്തം അത് ആദ്യകാലത്ത് പുരുഷന്മാരാണ് അവതരിപ്പിച്ചിരുന്നത് വളരെ അടുത്ത കാലം വരെ അത് പുരുഷന്മാരാണ് അതിലെ പ്രധാനപ്പെട്ട ആശാന്മാരും പുരുഷന്മാരാണ് അടുത്ത കാലത്ത് അത് സ്ത്രീകളും ധാരാളമായിട്ട് അവതരിപ്പിച്ചിരുന്നുണ്ട് മാർഗ്ഗം കളി എന്നുള്ള കല ഇപ്പം ഇത്തരത്തിലുള്ള ഈ ക്രിസ്ത്യാനി സമൂഹമായിട്ട് ബന്ധപ്പെട്ട ചില കലകളുണ്ട് ഒപ്പം തന്നെ നമുക്ക് പറയേണ്ട ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിനകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട പ്രബലമായ ഒരു മതവിഭാഗമാണ് ഇസ്ലാം മതം ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ടും പല കലാരൂപങ്ങൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ട് ഇസ്ലാമതത്തിൻ്റെ ഒരു ചരിത്രം ഐതിഹ്യം തുടങ്ങിയിട്ടുള്ള സംഗതികളെല്ലാം കെട്ടുപിണഞ്ഞാണ് ഏത് സമൂഹത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ഏത് സമൂഹത്തിൻ്റെയും ചരിത്രം ഇതേപോലെ ഐതിഹ്യവും കൂടെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു പ്രബലമായ കഥ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചേരമാൻ പെരുമാൾ എന്ന പെരുമാൾ ഇവിടെ നിന്ന് ഇസ്ലാമതം സ്വീകരിക്കുകയും മക്കത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രബലമായൊരു വിശ്വാസം ആ അത് കേരളോൽപ്പത്തി പോലുള്ള പ്രാചീന കൃതികളിൽ അത്തരത്തിലുള്ള പരാമർശം തന്നെയുണ്ട് മക്കത്തേക്ക് പോയ പെരുമാളെന്നാണ് അവസാനത്തെ പെരുമാളിനെ പറ്റി പറയുന്നത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് മക്കത്തെ മക്കത്തേക്ക് പോയ പെരുമാളെന്ന് കേരളോത്പത്തികളിൽ പല കേരളോൽപ്പത്തികൾ എന്ന് പറയുന്നത് പലതുണ്ട് അപ്പോൾ കേരളോത്പത്തികളിൽ ഈ മക്കത്ത് പോയ പെരുമാളെപ്പറ്റി ഒരു വ്യക്തമായ സൂചന തന്നെ നമുക്ക് കാണാം പക്ഷേ കേരളോൽപ്പത്തി ഒരു ഐതിഹ്യ കൃതിയായിട്ടാണ് പലരും പറയാറുള്ളത് പൂർണ്ണമായും ചരിത്രകൃതി എന്ന് തന്നെ പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രരേഖകളുടെ അഭാവം എന്ന് പറഞ്ഞത് ഏതായാലും ഈ ചേരമാമ്പെരുമാള് മക്കത്തേക്ക് പോവുകയും സാക്ഷാൽ മുഹമ്മദ് നബിയെ അദ്ദേഹം സന്ദർശിച്ചെന്നൊക്കെയാണ് ഐതിഹ്യ പ്രചാരത്തിലുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ആ മക്ക സന്ദർശനത്തിനെ തുടർന്നാണ് മാലിക് ഇബിൻ ദീനാർ എന്ന ഒരു 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 സൂഫി ആണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ വന്നിട്ട് ഈ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മതപ്രചരണം നടത്തുകയും പല പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഒരു പ്രബലമായിട്ടുള്ള അത് വിശ്വാസവും ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ചരിത്രവും നമുക്ക് കുറേയൊക്കെ ലഭ്യമാണ് അതിലൊന്ന് കൊടുങ്ങല്ലൂർ അദ്ദേഹം സ്ഥാപിച്ച ചേരുമാൻ പെരുമാൾ ജുമാ മസ്ജിദാണ് മറ്റൊന്ന് അദ്ദേഹം കാസർഗോഡ് സ്ഥാപിച്ച മാലിക് ഇബിൻ ദിനാർ മസ്ജിദ് എന്ന് പറയുന്ന അതുപോലെ മാടായി മാടായിൽ പള്ളി മാടായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കണ്ണൂർ ജില്ലയിൽ മാടായിലുള്ള പള്ളി ഇങ്ങനെ പലതരത്തിലുള്ള പള്ളികൾ മാലിക് ദിനാറിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ സമുദായത്തിനും ഇസ്ലാം സമുദായത്തിനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും ഈ പറഞ്ഞ ഒരു വലിയ ചരിത്രം കേരള അല്ലെങ്കിൽ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ എല്ലാ സമുദായങ്ങളും കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു അവയൊക്കെ പ്രബലമായി കഴിഞ്ഞു അവരുടെ ഇടയിലുള്ള കലാരൂപങ്ങൾ പലതിന് രൂപപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞ മലബാറിലെ മാപ്പിളമാർക്കിടയിലാണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കൂടുതലായിട്ട് പ്രചരിക്കപ്പെടുന്നത് അത് പലതരത്തിലുള്ള കലകൾ പ്രത്യേകിച്ച് പ്രാ കുറച്ച് പ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കല ദഫ്മുട്ട് ആണ് ദഫ്മുട്ട് അറബനമുട്ട് തുടങ്ങിയിട്ടുള്ള ഈ സംഘ നൃത്തങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘനൃത്തം തന്നെയാണ് അതേ സമയത്ത് ഒരു വാദ്യോപകരണം ഒരു ഒരു ദഫ് എന്നറിയപ്പെടുന്ന വാദ്യോപകരണത്തിൽ മുട്ടിക്കൊണ്ട് അതിൽ താളം പിടിച്ചുകൊണ്ടാണ് പാട്ടുകൾ പാടി ചെറിയ ചുവടുകൾ വെച്ച് അത് അവതരിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കലാരൂപമാണ് അറബന അവിടെ ഉപയോഗിക്കുന്ന വാദ്യം അറബന എന്നുള്ള പേരിലുള്ള കുറച്ചുകൂടെ വലിയൊരു വാദ്യമാണ് ഡെഫിനായിട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു വാദ്യമാണ് അറബന അത് അത് ഉപയോഗിച്ചിട്ടാണ് അറവനമുട്ട് എന്ന് പറയുന്ന ആ കല അവതരിപ്പിക്കുന്നത് പിന്നെ ചീനിമുട്ട് എന്ന് പറഞ്ഞിട്ടൊരു കല ഉണ്ട് അതിൽ ഒരു തരം ചെറിയ ചെണ്ടയും ഒപ്പം ഒരു ചീനി എന്നറിയപ്പെടുന്ന ഒരു കുഴലും ഏകദേശം ഷഹനായ പോലിരിക്കുന്ന ഒരു കുഴലുമാണത് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ അവയുട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഈ ചീനിമുട്ട് എന്ന ആ കല അവതരിപ്പിക്കാറുള്ളത് ഇത്തരത്തിലുള്ള കലകൾ പിന്നീട് പറയാവുന്നൊരു കല ഒപ്പനയാണ് ഒപ്പന യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് ഒരു ഇശലാണ് അതായത് ഒരു ഇശലാണ് ഒപ്പന ഒപ്പന ചായൽ നിന്ന് ഒപ്പന മുറുക്കം എന്ന് പറഞ്ഞിട്ട് രണ്ടു തരത്തിൽ ഇടമുറുക്കമുണ്ട് അതായത് ഒരു പതിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഒപ്പന ചായലിൽ തുടങ്ങിയിട്ട് ഇടമുറുക്കം ഇടയ്ക്ക് വേഗത കൂടുകയും ഒപ്പന മുറുക്കം എന്നുള്ള രീതിയിൽ ദ്രുതകാലത്തിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് അത് അത് ഈ അതിൽ മൂന്നിനും ഒപ്പന എന്ന് തന്നെയാണ് പറയുക ഒപ്പന ചായൽ ഒപ്പന ഇടമുറുക്കം അതുപോലെ ഒപ്പന മുറുക്കം ഈ രീതിയിൽ ഒരു ഒരു പ്രോഗ്രഷനാണ് കാലത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു പ്രോഗ്രഷനാണ് ആ ചായൽ നമുക്ക് കേട്ടാൽ ആ ഇശൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ രൂപം വേഗം മനസ്സിലാവും ഞാൻ പറഞ്ഞുവെച്ചാൽ ആ ഒരു ഇശലിൽ നിന്നാണ് ഈ പേര് ഉണ്ടായത് പക്ഷേ ഇന്നത് അത് ഇന്ന് പറയുന്നത് സാധാരണ വിവാഹവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഘനൃത്തം ആയിട്ടുള്ള അങ്ങനെ ഒരു രീതിയിലാണ് ഇന്ന് ഒപ്പന അവതരിപ്പിക്കാറുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ അത് ഇസ്ലാം സമുദായത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് അത് പ്രബലമാണ് അല്ലെങ്കിൽ ഇന്നും പ്രസിദ്ധമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെ മാപ്പിളപ്പാട്ടുകൾ അത് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് വച്ചാൽ അത് ഏകദേശം പ്രാചീന തമിഴ് കാലഘട്ടം മുതലുള്ളൊരു ഒരു 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 പാരമ്പര്യം ഈ മാപ്പിളപ്പാട്ടുകൾക്കുണ്ട് അതിലെ പ്രധാനപ്പെട്ട കൃതികൾ ഇന്ന് നമ്മളറിയുന്ന പ്രധാനപ്പെട്ട കൃതികളുണ്ടാകുന്നത് ഏകദേശം പതിനേഴാം നൂറ്റാണ്ടോട് കൂടിയാണ് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആണ് കൂടുതൽ മാപ്പിള മാപ്പിളപ്പാട്ടുകൾ ഉണ്ടാകുന്നത് അതിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം പകുതിയിൽ ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹം ആണ് മാപ്പിളപ്പാട്ടിലെ ഇന്ന് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ കൃതികൾ എഴുതിയത് എങ്കിലും ആ മാപ്പിളപ്പാട്ട് എന്ന ശാഖയ്ക്ക് ഒരു പ്രാചീന തമിഴ് സംസ്കാരത്തോളം പഴക്കം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അതായത് ഈ പ്രാചീന തമിഴ് വൃത്തങ്ങളായിട്ടുള്ള വെൺപ വെൺപ പോലെയുള്ള വൃത്തങ്ങൾ വൃത്തങ്ങളുടെ ചായയിലാണ് മാപ്പിളപ്പാട്ടിലുള്ള ബമ്പ് എന്ന് പറയുന്ന ആ ഗദ്യ രൂപം അതോടൊപ്പം തന്നെ തോൽക്കാപ്യത്തിൽ ഈ പഴയ സംഘകാല വ്യാകരണ കൃതിയും സൗന്ദര്യശാസ്ത്രകൃതിയും ഒക്കെ ആയിട്ടുള്ള ഈ തൊൽക്കാപ്യത്തിൽ പറയുന്ന ധാരാളം വർണ്ണ അലങ്കാരങ്ങൾ അത് മാപ്പിളപ്പാട്ടുകളിലാണ് കൂടുതലും ഇന്ന് നിലനിന്ന് വരുന്നത് പ്രത്യേകിച്ച് എതുക മോന തുടങ്ങിയിട്ടുള്ള ഈ പ്രാസങ്ങൾ അതൊക്കെ തന്നെ ഈ പല തരത്തിൽ മാപ്പിളപ്പാട്ടുകളുണ്ട് തലക്കമ്പി വാൽക്കമ്പി വാലുമ്മക്കമ്പി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രാസരൂപങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ തോൽക്കാപ്യത്തിൽ പറഞ്ഞിട്ടുള്ള പ്രാസങ്ങളുമായി നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ് മാത്രമല്ല അത് ഒരു കാലത്ത് ഈ തോൽക്കാപ്യത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ തോൽക്കാപ്യത്തിലെ വ്യാകരണ നിയമങ്ങളുടെയും ഈ പറഞ്ഞ കാവ്യശാസ്ത്ര നിയമങ്ങളുടെയും തുടർച്ച എന്ന് പറയാവുന്ന ലീലാതിലകത്തിൽ ലീലാതലത്തിൽ പറയുന്ന പാട്ടിനെക്കുറിച്ചുള്ള ലക്ഷണം അതിൽ ഒരു ഭാഗമുണ്ട് യതുഗമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് യതുഗ മോന തുടങ്ങിയിട്ടുള്ള വർണ്ണാലങ്കാരങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വർണ്ണാലങ്കാരങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാസങ്ങൾ അവ മാത്രമല്ല തൊൽക്കാപ്പിയത്തി പറയുന്ന ഈ തൊടൈ തുടങ്ങി അങ്ങനെയുള്ള നിരവധി ഈ ഘടകങ്ങൾ മാപ്പിളപ്പാട്ടുകളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നറിയുന്ന പ്രബലമായ കൃതികളുണ്ടാവുന്നത് പതിനേഴാം നൂറ്റാണ്ട് കാലത്തൊക്കെ ആണെങ്കിലും അതിന് മുൻപ് തന്നെ മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ സംസ്കാരം നിലനിന്നിരുന്നതായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ പ്രാചീന തമിഴ് ബന്ധം അത് നമുക്ക് അതിന് അതിലുള്ളൊരു പ്രധാനപ്പെട്ട തെളിവാണ് നമുക്ക് കരുതാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കലകളാണ് ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രചാരത്തിലുള്ളത് കൂടാതെ ഗോത്രകലകൾ ധാരാളം ഗോത്രകലകൾ കേരളത്തിലുണ്ട് അത് കേരളത്തിലെ പല ഗോത്രങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലകളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അവർക്കിടയിൽ തന്നെയുള്ള തെയ്യം തെയ്യങ്ങളാണ് മാവിലാൻ സമുദായത്തിൻ്റെ ഇടയിലാണെങ്കിലും കനലാടി സമുദായത്തിൻ്റെ ഇടയിലാണെങ്കിലും അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ മലയ സമുദായത്തിൻ്റെ ഇടയിലും ഒക്കെയുള്ള നിരവധി തെയ്യങ്ങൾ പല രീതിയിലുള്ള തെയ്യങ്ങൾ ഈ തെയ്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രാചീന ഗോത്ര ദേവതകളാണ് ഇപ്പോൾ ഗുളികൻ ഗുളികൻ എന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പ്രാചീന ഗോത്രവർഗ്ഗങ്ങൾ ആരാധിച്ചിരുന്ന ദേവതയാണ് മാത്രമല്ല ചാത്തൻ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനെ ചാത്തനെക്കുറിച്ച് നമുക്ക് ചിലപ്പതികാരത്തിൽ പരാമർശം കാണാം ചാത്തൻ്റെ കോവിലിനെക്കുറിച്ച് ഈ കു ഈ ചിലപ്പതികാരത്തിൽ പരാമർശമുണ്ട് മാത്രമല്ല ബുദ്ധമതമായിട്ടും ചാത്തന് ബന്ധമുണ്ട് ശാസ്തൻ അല്ലെങ്കിൽ ശാസ്താവ് എന്ന് പറയുന്ന ശാസ്താവ് എന്നുള്ള ബുദ്ധൻ്റെയും കൂടി ഒരു പര്യായമാണ് കേരളത്തിലത് അയ്യപ്പൻ്റെ പര്യായമാണ് ഒപ്പം അത് ബുദ്ധൻ്റെ പര്യായം കൂടിയാണ് അപ്പം ഇങ്ങനെ ഈ ബുദ്ധമതവും അതോടൊപ്പം ഈ ജൈനമതവും ഒക്കെ ഇടകലർന്ന തരത്തിലുള്ള ജൈനരുടെ നാഗാരാധന ജൈനരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് നാഗാരാധന നാഗാരാധന അവർക്കിടയിൽ പ്രാധാന്യം നേടുന്നത് എങ്ങനെയാ കഴിഞ്ഞാൽ അവർക്ക് പ്രസിദ്ധരായിട്ടുള്ള ഇരുപത്തി തീർത്ഥങ്കരന്മാരുണ്ട് ഓരോ തീർത്ഥന സോറി ഓരോ തീർത്ഥങ്കരന്മാർക്കും ശാസനാദേവികൾ അല്ലെങ്കിൽ ശാസനാദേവതകൾ ഉണ്ട് അതായത് ഇവരുടെ ഇവരെ രക്ഷിക്കുന്ന ദേവതകൾ എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഏകദേശം ഒരു നാഗസങ്കല്പത്തിലാണ് പലതും അതിൽ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ജൈനർക്ക് ഇടയിൽ ഈ നാഗാരാധന വളരെ പ്രബലമായിരുന്നു ഇപ്പോൾ നാഗർകോവിൽ പോലൊരു സ്ഥലത്ത് നാഗർകോവിലെ ഈ അത് പ്രധാനപ്പെട്ടൊരു ജൈനമത കേന്ദ്രം തന്നെയായിരുന്നു നമുക്ക് അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാചീന അല്ലെങ്കിൽ പ്രാചീന കാലത്ത് തന്നെ പ്രചാരത്തിൽ വന്ന മതങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അവയുടെ കലർപ്പുകൾ പിൽക്കാലത്തുള്ള കലാരൂപങ്ങളിലെല്ലാം കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് തെയ്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നിരവധി തരത്തിലുള്ള തെയ്യങ്ങൾ അതിനകത്ത് ഗോത്രദേവതകളുണ്ട് അതേപോലെ ഞാൻ നേരത്തെ തന്നെ ഇതേപോലെ പരാമർശിച്ചിട്ടുള്ള ദൈവങ്ങളുണ്ട് മാപ്പിള തെയ്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാലത്തും പല കാലഘട്ടങ്ങളിൽ നൽകുന്നത് അതുപോലെ കാർണോൻ തെയ്യം മുത്തപ്പൻ തെയ്യം ഇങ്ങനെ പിതൃ പൂജയുമായി ബന്ധപ്പെട്ട കാർണവന്മാരെ ആരാധിക്കുന്ന പിതൃപൂജയുമായി ബന്ധപ്പെട്ട തെയ്യങ്ങളുണ്ട് പിന്നെ അതേപോലെ ഈ എന്താണ് അബദ്ധം പറ്റി അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ചില ദുരാചാരങ്ങൾക്കിടയായി മരിച്ച ആളുകൾ പിന്നീട് വിശുദ്ധരാണത് ബോധ്യപ്പെടും അല്ലെങ്കിൽ ദിവ്യരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അവരെ തെയ്യം കെട്ടി അടിക്കുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള തെയ്യങ്ങൾ നൂറുകണക്കിന് തെയ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള സമുദായങ്ങൾ നേരത്തെ പറഞ്ഞ ഗോത്ര സമുദായങ്ങൾ തൊട്ട് പല സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ തെയ്യം കെട്ടി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ തെയ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള വലിയ കലർപ്പുകൾ നേരത്തെ പറഞ്ഞാൽ ഈ ദ്രാവിഡ ആരാധന ശക്തമായിരുന്ന അല്ലെങ്കിൽ ഈ ആര്യപ്രഭാവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഉണ്ടാകുന്ന ക്ഷേത്ര സംസ്കാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ക്ഷേത്ര സംസ്കാരം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെയും അതുപോലെ തന്നെ കലാരൂപങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ചില അവശിഷ്ടങ്ങൾ ഇന്നും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയേണ്ട ഒരു ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ കണ്ണിയാർ കളിയിൽ കണ്യാറുകളിയിൽ ഈ അതിലെ വള്ളോൻ എന്ന് പറയുന്ന ഒരു ഭാഗം വള്ളോൻ എന്ന് പറയുന്ന ആ ചടങ്ങ് ഒരു തരത്തിൽ തിരുവള്ളുവരെയാണ് അനുസ്മരിപ്പിക്കുന്നത് തിരുവള്ളുവരുടെ ഉപദേശങ്ങളാണ് അവിടെ ആ സന്ദർഭത്തിൽ അതിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അതും ഈ സംഘകാലത്തിൻ്റെ തുടർച്ച തന്നെയാണ് പിൽക്കാല സംഘകാലത്തിൻ്റെ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് തിരുവള്ളുവരുടെ തിരുവള്ളുവരുടെ ഉപദേശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ വള്ളോൻ എന്ന് പറയുന്ന ആ ഭാഗം ഈ വട്ടക്കളി പോലെയുള്ള സംഗതികൾക്കുള്ള ആ നേരത്തെ പറഞ്ഞാൽ കുരവക്കൂത്ത് തുടങ്ങിയിട്ടുള്ള ആ പഴയ കലകളുമായിട്ടുള്ള ബന്ധവും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ തുടർച്ച ഇവിടെ കാണാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം സ്റ്റാറ്റിക്കായിട്ട് ഇങ്ങനെ നിൽ നിൽക്കുന്നതെന്നല്ല ഓരോ കാലത്തും നിരവധി പരിണാമങ്ങൾ ഇവയ്ക്കെല്ലാം സംഭവിക്കുന്നുണ്ട് അങ്ങനെ പല കാലഘട്ടങ്ങൾ കൊണ്ടാണ് ഓരോ കലയും രൂപപ്പെടുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘകാലത്ത് ഉണ്ടായിരുന്ന ആ രൂപത്തിൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം വെച്ചാൽ ഓരോ കാലത്തും കലയ്ക്ക് പരിണാമം സംഭവിക്കുന്നുണ്ട് അത് ഏത് കലയിലും ഉണ്ട് ഇപ്പോൾ കൂടിയാട്ടത്തിലുണ്ട് കഥകളിലുണ്ട് കൃഷ്ണനാടത്തിലുണ്ട് ഏത് കലയിലും ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് ആ രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഈ പറഞ്ഞ എല്ലാ കലകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കലാരൂപം എന്ന് പറയുമ്പോഴേക്കും അത് ആദിമകാലം തൊട്ട് ഇന്ന് വരെ അവതരിപ്പിച്ച് വരുന്നത് ഇപ്പോൾ നിലവിലുള്ള ഈ രൂപത്തിലാണ് എന്ന് അത്തരത്തിലുള്ളൊരു ലളിത ആയ മനസ്സിലാക്കൽ ഇതിന് സഹായകമാകില്ല എന്ന് അല്ലെങ്കിൽ ഒരു ചരിത്ര സമീപനത്തിൽ സഹായകമാകില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള പരിണാമങ്ങളിലൂടെയാണ് ഈ ഏത് കലാരൂപവും കടന്നു പോകുന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സംഘകാല അല്ലെങ്കിൽ ആ സംഘകാലം എന്ന് പറയാവുന്ന ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കലകൾ ആ കലകളുടെ ഒരു തുടർച്ച നമുക്ക് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ട് ഒക്കെ ആകുമ്പോഴേക്കും അത്തരത്തിലുള്ള കലകളുടെ ഒരു ഒരു സാന്നിധ്യം കാണാം മറ്റൊന്ന് ക്ഷേത്രകലകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള കലകളുടെ സാന്നിധ്യം കാണാം പിന്നെ ഈ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായി അതുപോലെ ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായി ഒക്കെ പ്രചാരത്തിൽ വന്ന കലകളുടെ ഒരു വലിയ തുടർച്ചയെ നമുക്ക് ഇവിടെ വച്ചിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം വരെയുള്ള ആ ഒരു ചരിത്ര സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ ഈ ഒരു കലയെക്കുറിച്ച് ഞാൻ പറയാത്തത് അത് ഇതിന് ശേഷം രൂപപ്പെട്ടതാണ് ഏകദേശം പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്കിടയിൽ രൂപപ്പെട്ട ഒരു കലാരൂപം കൂടിയുണ്ട് അത് ചവിട്ടുനാടകമാണ് ചവിട്ടുനാടകം ഏകദേശം പൂർണ്ണമായ ഒരു നാടക രൂപത്തിൽ തന്നെ യൂറോപ്യൻ വെപ്പറകളുടെ തൊട്ടുള്ള സ്വാധീനമുണ്ട് കേരളത്തിലെ പല കലകളുടെയും സ്വാധീനം ഇതെല്ലാം കൂടി ഒരു കലർപ്പ് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം ചവിട്ടു നാടകം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണത് പ്രചാരത്തിൽ വരുന്നത് മറ്റ് കലകൾ മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ പ്രചാരത്തിലുള്ളവയാണ് ഏത് കാലത്ത് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ലെങ്കിലും അവർക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത് കൂടാതെ ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒടു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നതിന് ശേഷമാണ് ചവിട്ടുനാടകം പോലൊരു കല കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഏകദേശം ആ ഒരു കാലഘട്ടം വരെയുള്ള ഒരു ഏകദേശ കലാചരിത്രം എന്ന് നമുക്ക് പറയാവുന്നത് പിന്നീടാണ് നമ്മളറിയുന്ന കേരളത്തിൽ ഇന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള പല കലകളും രൂപം കൊള്ളുന്നത് തന്നെ ഈ ഒരു കാലത്തിന് ശേഷമാണ് ഏകദേശം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് ഇത്തരത്തിലുള്ള കലകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ അറിയുന്ന കലകൾ പലതും രൂപപ്പെട്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് നേരത്തെ തന്നെ കൂടിയാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കൂടിയാട്ടം ഒരു ഒരു ക്ലാസിക്കൽ കലയാണ് ക്ലാസിക്കൽ കല ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് ശക്തമായ ദ്രാവിഡ വേരുകളുണ്ട് എന്ന് വ്യക്തമാണ് കാരണം കാരണമെച്ചാൽ ഈ പറഞ്ഞ സംഘകാലകൃതികൾ തന്നെ പരാമർശമുണ്ട് മാത്രമല്ല അതിൽ ഉള്ള ചടങ്ങുകൾ അതിലെ അവതരണ സങ്കേതങ്ങൾ പലതും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാചീന തമിഴ് പദ്ധതിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് അതിൽ ഈ പറയുന്ന ശ്രീകണ്ഠി മുഡൻ ആർത്തൻ തുടങ്ങിയിട്ടുള്ള തർക്കൻ വീരതർക്കൻ തുടങ്ങിയിട്ടുള്ള നിരവധി സ്വരങ്ങളെക്കുറിച്ച് അതായത് കഥാപാത്രങ്ങൾ സ്വരങ്ങൾ ഉച്ചരിക്കുകയാണ് ചെയ്യുക രാഗം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ സ്വരങ്ങൾ സ്വരിച്ചു വല്ല എന്നുള്ള രീതിയാണ് അതിലുള്ളത് പക്ഷേ ഈ മുഡൻ തർക്കൻ വീരതർക്കൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദാണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഈ സ്വരിച്ചു വെല്ലുന്നതിന് രാഗത്തിൻ്റെ പേരാണ് കിട്ടിയോ അല്ലെങ്കിൽ ഒരേരുത്തി പറഞ്ഞ പ്രാചീന തമിഴ് പണുകളുടെ പേര് തന്നെയാണ് നമുക്ക് കൂടിയാട്ടത്തിലും കാണാൻ പറ്റുക ഈ പണുകൾ ഇത് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ രാഗങ്ങൾ എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ രാഗം എന്നുള്ള വാക്ക് തന്നെ പറയുന്നത് രാഗം എന്ന് പറയുന്ന ഈ കൂടിയാട്ടത്തിൽ പറയുന്ന ഈ രാഗങ്ങൾ ഇവ പ്രാചീന തമിഴ് പണുകളാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പണുകൾ തന്നെയാണ് പലതും സോപാന സംഗീതത്തിലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു തുടർച്ച ആ പഴയ തമിഴകത്തിൻ്റെ ഒരു തുടർച്ച ഈ പണുകളിലൂടെ ഇത്തരത്തിലുള്ള അവതരണ സങ്കേതങ്ങളിലൂടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ സംസ്കൃത പാരമ്പര്യവും നേരത്തെ പറഞ്ഞാൽ ക്ഷേത്ര പ്രഭാവകാലം ഉണ്ട് ആകുന്നതോടുകൂടി സംസ്കൃതത്തിൻ്റെ ഒരു വലിയ ശക്തമായ സാന്നിധ്യവും ഉണ്ടാകുന്നുണ്ട് അത് ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് അത്രയും പ്രബലമാകുന്ന അത് നമുക്കറിയാം അത് കൂടിയാട്ടത്തിലാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുക സംസ്കൃത നാടകങ്ങൾ നാടകങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് നാടകങ്ങൾ അത് അതിലൊന്ന് അതിലേറ്റവും ആദ്യത്തതായിട്ട് സാധാരണ പറയാറുള്ളത് ആശ്ചര്യ ചൂടാമണിയാണ് ശക്തിഭദ്രൻ ആണ് ആദ്യത്തെ നാടകീർത്ത് എന്ന് പറയാറുണ്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നാടകീർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മതവിലാസവും ഭഗവത് ജീവുമൊക്കെ പ്രഹസനങ്ങളാണ് ഏറ്റവും ആദ്യത്തെ ഒരു സംസ്കൃത നാടകീർത്തായ കേരളീയൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പറ്റുന്നയാൾ ശക്തിഭദ്രനാണ് അദ്ദേഹത്തിൻ്റെ ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്ന ആ നാടകം അത് കൂടിയാട്ടത്തിൽ വളരെ വലിയ പ്രാധാന്യം ഈ നാടകത്തിനുണ്ട് അത് പല അംഗങ്ങളായിട്ട് അവതരിപ്പിക്കുക അത് കൂടിയാട്ടത്തിൽ ഇന്നും നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു നാടകമാണ് മറ്റൊന്ന് കേരളത്തിൽ മലയാള അല്ലെങ്കിൽ കേരളീയം തന്നെയായിട്ടുള്ള കുലശേഖരവർമ്മൻ കുലശേഖരവർമ്മൻ എഴുതിയ സുഭദ്ര സുഭദ്രാധനഞ്ജയം അതേപോലെ തപതി സംവരണം ഈ രണ്ട് നാടകങ്ങൾ അവയ്ക്കും ഈ കൂടിയാട്ടത്തിൽ വലിയ സ്ഥാനമുണ്ട് അവയും കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ച് വരുന്ന നാടകങ്ങൾ തന്നെയാണ് കൂടി മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഹർഷൻ്റെ നാഗാനന്ദം അത് കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കാറുണ്ട് അതുപോലെ നീലകണ്ഠകവിയുടെ കല്യാണ സൗകന്ധ്യം ഇങ്ങനെയുള്ള നാടകങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രൂപകങ്ങളാണ് ഭാ അതുപോലെ ഭാസനാടകങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ യൗഗന്ധരായണം അത് ഉദയന കഥയുമായിട്ട് ബന്ധപ്പെട്ട യൗഗന്ധരായണം കൂടിയാട്ടത്തിൽ വളരെ പ്രധാനമാണ് മന്ത്രാംഗ കൂത്ത് ഒക്കെ ഈ പറഞ്ഞ ഭാസനാടകത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചാൽ ഈ ഭാസൻ അതേപോലെ കുലശേഖരവർമ്മൻ പിന്നെ ശക്തിഭദ്രൻ തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള നാടകകൃത്തുക്കളുടെ അല്ലെങ്കിൽ രൂപകൃത്തുക്കളുടെ ചെറു ഇന്ത്യയിലെ ഒരു രീതി അനുസരിച്ച് രൂപകം എന്നുള്ള വാക്കാണ് പറയുന്നത് അപ്പോൾ പ്രഹസനം ഇഹാമൃഗം ഡിമം ഇവയെല്ലാം ചേർത്തിട്ടാണ് രൂപകം എന്ന് പറയുക അതിനകത്തൊന്നാണ് അതിനകത്ത് ഒരു വിഭാഗമാണ് നാടകം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി രൂപകങ്ങൾ ഭാസനെഴുതിയിട്ടുള്ള രൂപകങ്ങൾ കൂടാതെ ഇത്തരത്തിൽ കേരളത്തിൽ ഉള്ള അല്ലെ നാടകകൃത്തുകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ രൂപകൃത്തുക്കൾ എഴുതിയിട്ടുള്ള നാടകങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൃതികൾ ഒക്കെയാണ് കൂടുതലായിട്ട് കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ച് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്